ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്ത കപ്പൽ, അങ്ങനെ ഒരു വിശേഷണത്തിലൂടെയാണ് ടൈറ്റാനിക് കടലിലിറങ്ങുന്നത്. യാത്ര തുടങ്ങി മൂന്നാമത്തെ ദിവസം കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു. ഇതെല്ലാം സംഭവിച്ച് ഇത്രയും വർഷമായി എങ്കിലും ഇന്നും കൗതുകമുണർത്തുന്നത് തന്നെയാണ് ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ഓരോ വിവരങ്ങളും. ഒരൊറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞ ചരിത്രമുള്ള ടൈറ്റാനിക്, ടൈറ്റാനിക്കിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ 1912 ഈ ഒരൊറ്റ വിശേഷണം മാത്രം മതിയായിരുന്നു ലോകത്തെ ആകർഷിക്കുവാൻ. അന്നത്തെ എല്ലാ കപ്പലും കൂടി ചേർന്നാലും ടൈറ്റാനിക്കിനെ കടത്തിവെട്ടാൻ പറ്റിയ ഒന്ന് ഇല്ലായിരുന്നു. ടൈറ്റാനിക് കടലിൻ്റെ അടിയിലെത്തിയിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞു എങ്കിലും കഥകൾക്ക് ഇപ്പോഴും കൗതുകമാണ്. ആഡംബരത്തിന് മേലെ നിൽക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അന്ന് അതായിരുന്നു ടൈറ്റാനിക്. 269.06 മീറ്റർ നീളവും 28.19 മീറ്റർ വീതിയും 104 അടി ഉയരത്തിലും തലയെടുപ്പോടെ നിർമ്മിച്ച ടൈറ്റാനിക്കിനായി അന്ന് മുടക്കിയത് 7.5 ലക്ഷം ഡോളറാണ്. എന്നിട്ടും വിശ്വസിച്ച് യാത്രയ്ക്ക് വന്ന 1500 ആളുകളെ കടലിൽ മരണത്തിന് വിട്ടുകൊടുത്ത ടൈറ്റാനിക് എന്ന കപ്പൽ ഭീമൻ. അക്കാലത്തെ പ്രധാന ഗതാഗത മാർഗം അത് കപ്പലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ നിർമ്മാണ കമ്പനികൾ ആര് ഏറ്റവും മികച്ച കപ്പൽ പുറത്തിറക്കും എന്ന കാര്യത്തിൽ ഒരു മത്സരവും ഉണ്ടായിരുന്നു. വൈറ്റ് സ്റ്റാർ ലൈൻ, ക്യൂനാർഡ് എന്നീ കമ്പനികളായിരുന്നു അക്കാലത്ത് മത്സര രംഗത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത്. എങ്ങനെയും കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്നിനൊന്നും മികച്ച സേവനങ്ങളാണ് കപ്പൽ യാത്രക്കാർക്ക് നൽകിയിരുന്നത്. അങ്ങനെയിരിക്കെയാണ് ക്യൂനാർഡ്, ലുസിറ്റാനിയ, മൗറിറ്റാനിയ എന്നീ പേരുകളിൽ രണ്ട് മികച്ച വേഗം കൂടിയ കപ്പലുകൾ പുറത്തിറങ്ങുന്നത്. വൈറ്റ് സ്റ്റാർ ലൈനിലെ വെല്ലുവിളി ഉയർത്തി ഈ കപ്പലുകൾ വന്നപ്പോൾ അവർ പുറത്തിറക്കിയത് ആഡംബര കപ്പലുകളായിരുന്നു. വേഗത്തെ ആഡംബരം കൊണ്ട് തോൽപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ആഡംബര കപ്പലുകൾ പിറവിയെടുക്കുന്നത്. ഒളിമ്പിക്, ടൈറ്റാനിക്, ജയജാൻഡിക് എന്നീ മൂന്ന് കപ്പലുകളാണ് വൈറ്റ് സ്റ്റാർ ഇറക്കാൻ തീരുമാനിച്ചത്. ആദ്യം പുറത്തിറക്കിയ ഒളിമ്പിക്കിന്റെ വിധി കൂട്ടിയിടിക്കാനായിരുന്നു. വലിയ തകർച്ച ആയിരുന്നുവെങ്കിലും കപ്പൽ മുങ്ങിയില്ല. പിന്നീടാണ് ടൈറ്റാനിക് വരുന്നത്. 1908 ഏപ്രിലാണ് ടൈറ്റാനിക്കിന്റെ പേര് പ്രഖ്യാപിക്കുന്നത്. അടുത്ത വർഷം 31 മാർച്ച് അയർലൻഡിലുള്ള ഹർലൻഡ് ആൻഡ് വോൾഫ് എന്ന കപ്പൽ നിർമ്മാണ കമ്പനിയുടെ നേതൃത്വത്തിൽ കപ്പലിന്റെ നിർമ്മാണം തുടങ്ങി. 1911 മാർച്ച് 31 കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറങ്ങിയതായി കമ്പനി അറിയിച്ചു. പിന്നീട് വെള്ളത്തിലിറങ്ങുന്നത് 1911 മെയ് 31 പുറത്തിറക്കിയ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാക്കപ്പലുകളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക്. ഭൂമിയിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തു എന്ന വിശേഷണവും അന്ന് ടൈറ്റാനിക്കിന് സ്വന്തമായിരുന്നു. 269 മീറ്റർ നീളവും 28 മീറ്റർ വീതിയും അടിമരം മുതൽ പുകക്കുഴൽ വരെ 54 മീറ്റർ ഉയരവും കപ്പലിനുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് കപ്പലിന്റെ മുകൾത്തട്ട് വരെയുള്ള ഉയരം 19 മീറ്ററാണ് ഉണ്ടായിരുന്നത്. 20 ബസ്സുകൾ നിരത്തി നിർത്തിയിട്ടാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം. 46,328 ടൺ ഭാരം, 9 ഡെക്കുകൾ എന്നിവയുള്ള കപ്പലിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 44 കിലോമീറ്റർ ആയിരുന്നു. ആഡംബരത്തിന് ഒരു പഞ്ഞവുമില്ലാത്ത കപ്പലിൽ ഒരു ദിവസത്തെ ആവശ്യത്തിന് മാത്രം വേണ്ടി വന്നിരുന്നത് 600 ടൺ കൽക്കരിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് മാത്രം 176 ആളുകൾ. 100 ടൺ ചാരം ഓരോ ദിവസവും കപ്പലിൽ നിന്നും കടലിലേക്ക് തള്ളിയിരുന്നു. 5,892 ടൺ കൽക്കരിയാണ് ടൈറ്റാനിക്കിൽ നിറച്ചത്. അക്കാലത്ത് ഒരു കപ്പൽ യാത്രയിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സൗകര്യങ്ങളാണ് ടൈറ്റാനിക്കിൽ ഒരുക്കിയിരുന്നത്. സ്വിമ്മിംഗ് പൂൾ, ബാത്ത്, ക്വാഷ് കോർച്ച്, പട്ടിക്കൂടുകൾ തുടങ്ങി യാത്രക്കാർക്കായി ദിനപത്രം വരെ ടൈറ്റാനിക്കിൽ ഒരുക്കിയിരുന്നു. അറ്റ്ലാന്റിക് ഡെയ്സി ബുള്ളറ്റൻ എന്നായിരുന്നു അതിന്റെ പേര്. പിരിയൻ ഗോവണി ലണ്ടനിലെ റിറ്റ്സ് ഹോട്ടലിന്റെ മാതൃകയിലുള്ള ഇന്റീരിയർ ആയിരുന്നു കപ്പലിന് ഒരുക്കിയിരുന്നത്. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കായി 20,000 ബോട്ടിൽ ബിയർ, 1,500 ബോട്ടിൽ വൈൻ, 800 സിഗരറ്റുകൾ എന്നിവയും കപ്പലിൽ ശേഖരിച്ചിരുന്നു. ജീവിതത്തിലെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും ടൈറ്റാനിക്കിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. കൊടീശ്വരന്മാർ, കുടിയേറ്റക്കാർ, വ്യാപാരികൾ, സാധാരണക്കാർ ഇവരെല്ലാം ഉൾപ്പെടെ 2,228 യാത്രക്കാർ. 3,547 പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ 1,319 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിച്ച് യാത്ര ചെയ്ത കുടിയേറ്റക്കാരായിരുന്നു തേർഡ് ക്ലാസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത്. 88 ആളുകളായിരുന്നു കപ്പൽ ക്രൂവായി നിയോഗിക്കപ്പെട്ടത്. അതിൽ 23 പേർ സ്ത്രീകൾ. എന്നാൽ ഇത്രയും ആളുകൾക്കായി ഒരുക്കിയിരുന്നത് 20-ൽ താഴെ മാത്രം ലൈഫ് ബോട്ടുകൾ. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് യാത്ര പുറപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ സദാംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നിയാത്ര. ഏകദേശം 100,000 ആളുകളാണ് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര കാണാനായി സദാംപ്ടൺ തുറമുഖത്ത് എത്തിച്ചേർന്നത്. അന്നത്തെ അഹങ്കാരം തന്നെയായിരുന്നു ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യാൻ സാധിച്ചു എന്നത്.
അതിൻ്റെ സന്തോഷം ഇവിടെ എത്തിച്ചേർന്ന ഓരോ യാത്രക്കാരനിലും കാണുവാൻ സാധിച്ചിരുന്നു എന്നത് ചരിത്രം. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത്, $2 ബില്യൺ ആസ്തിയുള്ള കോടീശ്വരൻ ജോൺ ജേക്കബ് ആസ്റ്റർ, ബെഞ്ചമിൻ ഗുഗൻഹെയിം, മധുവിധുവിന് പോകുന്ന ദമ്പതികൾ, വൈറ്റ് സ്റ്റാർ ലൈൻ ചെയർമാൻ ബ്രൂസ് ഇസ്മേ തുടങ്ങിയവരും അന്ന് കപ്പലിൽ ഉണ്ടായിരുന്നു. എന്നാൽ യാത്ര തുടങ്ങി 4ാം ദിനം, ഒരു ഞായറാഴ്ച, ടൈറ്റാനിക്കിലെ ആഡംബര സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന സൗകര്യത്തിലായിരുന്നു ഇതിലെ യാത്രക്കാർ. കപ്പൽ യാത്ര തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായിരുന്നു അന്ന്. പ്രാർത്ഥനയ്ക്കായി എല്ലാ യാത്രക്കാരും ഫസ്റ്റ് ക്ലാസ് ഡൈനിങ് റൂമിൽ ഒന്നു ചേർന്നിരുന്നു. അന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് എഡ്വേർഡ് സ്മിത്ത് ആയിരുന്നു. സാധാരണഗതിയിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ലൈഫ് ബോട്ട് മോക്ഡ്രില്ലോടെ മാത്രമേ ചടങ്ങുകൾ അവസാനിപ്പിക്കാറുള്ളൂ. എന്നാൽ അന്ന് മോക്ഡ്രിൽ നടത്തിയില്ല. പതിവിലും വിപരീതമായി അന്നത്തെ ദിവസം കനത്ത തണുപ്പായിരുന്നു കടലിൽ എങ്ങുമുണ്ടായിരുന്നത്. മേൽത്തട്ടിൽ ഇരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ തണുപ്പ് പടർന്ന ഒരു ദിവസം. അന്ന് യാത്രക്കാരെല്ലാം മെല്ലെ കപ്പലിനുള്ളിലേക്കും തങ്ങളുടെ ക്യാബിനുള്ളിലേക്കും കടന്നു. പിറ്റേ ദിവസം ന്യൂയോർക്കിൽ എത്താനുള്ളതാണ്. അങ്ങനെയായതിനാൽ അതിനുള്ള ഒരുക്കത്തിലും യാത്രാരേഖകൾ തയ്യാറാക്കുന്ന തിരക്കിലുമായിരുന്നു യാത്രക്കാർ. ചിലർ അങ്ങനെയാണ് അന്നത്തെ ദിവസം സമയം ചിലവഴിച്ചത്. ടൈറ്റാനിക്കിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമായിരുന്നു വയർലെസ് മുറി. യാത്രക്കാർക്ക് അയക്കുന്നതും അവർ തിരികെ അയക്കുന്നതും അടക്കം സന്ദേശങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഇവിടെ. മാർക്കോണി വയർലെസ് കമ്പനിയുടെ 2 പേരായിരുന്നു ഇവിടെ വയർലെസ് ഓപ്പറേറ്റർമാരായി ഉണ്ടായിരുന്നത്. അന്ന് രാവിലെ തന്നെ കടലിൽ മഞ്ഞുപാളികളുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകി സന്ദേശങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു. കപ്പിത്താന്റെ മുറിയിൽ ഈ സന്ദേശങ്ങൾ എത്തിക്കുകയും ഒപ്പം അദ്ദേഹം അത് ഓഫീസർക്ക് കൈമാറുകയും ചെയ്തു. നൂർഡാം എന്ന കപ്പലും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരുന്നു. കപ്പിത്താന്റെ കൈവശം എത്തിയ സന്ദേശം അദ്ദേഹം വൈറ്റ് സ്റ്റാർ ലൈൻ ചെയർമാൻ ബ്രൂസ് ഇസ്മയ്ക്ക് കൈമാറി. അങ്ങനെ കൈമാറി എങ്കിലും അദ്ദേഹം അത് പോക്കറ്റിൽ തന്നെ വെച്ചു. പിന്നീട് ഇത്തരമൊരു സാഹചര്യത്തിൽ കപ്പലിന്റെ വേഗത കുറയ്ക്കേണ്ടതിന് പകരം കപ്പിത്താനെ കപ്പലിന്റെ വേഗം കൂട്ടുവാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവ്യക്തമായ മൂടൽ മഞ്ഞായിരുന്നു അന്ന് രാത്രി കാത്തിരുന്നത്. ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കാത്ത ഒരു അവസരം. അപ്പോഴാണ് പെട്ടെന്ന് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചത്. മഞ്ഞുപാളിയിൽ നേരിട്ട് ചെന്ന് കയറുന്നതിനു പകരം പാർശ്വഭാഗമായിരുന്നു ഉരഞ്ഞു കയറിയത്. ഇങ്ങനെ 10 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന ദൂരം അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം ഏറെക്കുറെ കീറിക്കഴിഞ്ഞിരുന്നു. 300 അടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം തുളച്ചു കയറിയത്. വെള്ളം കയറാത്ത 16 അറകളുള്ള ചട്ടക്കൂടിലെ 5 അറകൾ അതിനോടകം തകരുകയും ബാക്കിയുള്ളതിലേക്ക് വെള്ളം കയറാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലായി കിടക്കുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു. ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിലും വിശ്വാസമുള്ളത് കപ്പലിനെയായിരുന്നു. 1178 ലൈഫ് ബോട്ടിന്റെ ശേഷി. കപ്പലിൽ ഉണ്ടായിരുന്നതാവട്ടെ 2228 പേരും. തെറ്റിദ്ധാരണ മൂലവും മറ്റു പ്രശ്നങ്ങളാലും 705 പേർ മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറിയത്. കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് വേഗത്തിലായി. പുലർച്ചെ 1:55 18-ാമത് ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കിയപ്പോൾ 15 അടി മാത്രമേ താഴ്ത്തേണ്ടതായി വന്നുള്ളൂ. കപ്പൽ അത്രയധികം മുങ്ങിയിരുന്നു. പുലർച്ചെ 2:05 അവസാനത്തെ ലൈഫ് ബോട്ടും കടലിലിറക്കി. 2:17 ടൈറ്റാനിക് എന്ന കപ്പൽ ഭീമൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയി. ഇന്നും ആ കൗതുകങ്ങൾ അവശേഷിപ്പിച്ച് ഭൂമിയിലുള്ള തീരത്തുള്ള ഓരോ മനുഷ്യനെയും കൊതിപ്പിച്ച് ടൈറ്റാനിക് സമുദ്രത്തിന്റെ അഗാധതയിൽ വിരാജിക്കും. ജോസ്റ്റസ് കർമാനുസ്.